റിവ്യൂസിൻ്റെ ബാനിനെ പറ്റി പറയാനാണെങ്കിൽ അതിപ്പോൾ ആൾക്കാർക്ക് സ്വന്തമായിട്ട് ഒരു പൈസ കൊടുത്ത് കയറാണല്ലോ, അതിന് പറ്റി എന്താണ് ഒരു അഭിപ്രായം പറഞ്ഞാൽ ഇപ്പം എന്താണ് എത്ര പ്രശ്നം. അതിന് ബാൻ ചെയ്യാൻ ഇപ്പോൾ എനിക്കൊന്നും പറയില്ല. സിനിമ നല്ലതാണെങ്കിൽ നല്ല റിവ്യൂ വരും, നല്ല സിനിമ അല്ലെങ്കിൽ അത് ആൾക്കാർ പറയും. അത് ഡീഗ്രേഡിങ്ങിലേക്ക് അതിപ്പോൾ പണ്ട് കാലം തൊട്ടുണ്ടല്ലോ. ഇപ്പോൾ പണ്ട് തൊട്ടേ ഇങ്ങനത്തെ ഇൻ്റർനെറ്റ് ഇതില്ലാത്തൊരു സമയത്ത് ഇപ്പോൾ ലാലേട്ടൻ നല്ലോണം വന്ന പണ്ടത്തെ ഈ ഫാൻസ് ടോക്സിക് ഫാൻസ് പറയും മോശം പടം ഡീഗ്രേഡ് ചെയ്യാൻ. പക്ഷെ എന്നാലും പടം നല്ലതാണെങ്കിൽ നിൽക്കും. അതിപ്പോൾ എത്ര മൗത്ത് പബ്ലിസിറ്റി ഇപ്പോൾ പിന്നെ ആൾക്കാർക്ക് തോന്നുന്ന പോലെയാണല്ലോ. അതിലിപ്പോൾ ഒരു അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് പറ്റി ഒരു ബാൻ കൊടുക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ശരിയാണ്, ശരി, വേറെ എന്തൊക്കെ ബാൻ ചെയ്യും, അതൊന്നും ബാൻ ചെയ്യണമല്ലോ. മനസ്സിലായില്ല. എല്ലാം തീരുമ്പോഴത്തേക്ക് ലാസ്റ്റ് വരുന്നത് കണ്ടന്റ് ആണ്. കണ്ടന്റ് നല്ലതാണെങ്കിൽ എത്ര ചെറിയ സിനിമയാണെങ്കിലും ഏത് ചെറിയ ഇൻഡസ്ട്രിയിൽ നിന്നാണെങ്കിലും അതിൻ്റെ ഒരു പ്രൈം എക്സാമ്പിളാണല്ലോ കാന്താര. കാന്താര നല്ല കണ്ടന്റ് ആണ്, അതിനേക്കാളും ചെറിയ ബഡ്ജറ്റിൽ വന്നതാണ്. പക്ഷെ അതേസമയം ഇപ്പോൾ 1 കോടി രൂപയിൽ ഇറക്കിയ ലോൺ 68 ലക്ഷം രൂപ എന്തുകൊണ്ട് കളക്ഷൻ നേടിയിരിക്കുന്നത്. അത് എത്ര വലിയ സ്റ്റാർ വലിയ മോഹൻലാൽ മോഹൻലാൽ പണ്ടിറങ്ങിയ കിൽക്കത്തിലുണ്ട് 1 കോടി രൂപ കളക്ഷൻ. അങ്ങനത്തെ ഒരവസ്ഥയാണ്. അപ്പോൾ കണ്ടന്റ് നല്ലതായാൽ മതി. എപ്പോഴും എല്ലാ ലാസ്റ്റ് ഫൈനൽ ചെയ്യാൻ കണ്ടന്റ് ആണ്. അപ്പോൾ അതിൽ നല്ല കണ്ടന്റ് ആണെങ്കിൽ ആൾക്കാർ ഇഷ്ടമാവും, ആൾക്കാർ നല്ല പറയും, പിന്നെ വിജയിക്കും, സിനിമ വിജയിക്കും. പിന്നെ ഇപ്പോൾ കോവിഡിന് ശേഷം തല്ലുമാല, ഞാൻ എന്നാ താങ്കീസ്, അങ്ങനെ നല്ല 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 സിനിമകൾ വന്നു. അപ്പോൾ അതിന് നല്ല കണ്ടന്റ് വന്നു, നല്ല ആൾക്കാർക്ക് അഭിപ്രായം. അതാണ്, അല്ലാണ്ട് ഈ ഇതിലൊന്നും ഒരു കാര്യമില്ല. ഇങ്ങനെ നെഗറ്റീവ് പറഞ്ഞുകൊണ്ട് പടം നല്ലതാണെങ്കിൽ എന്തായാലും ഓടും.